ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ആണ് എന്താണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ഫേം ഈസ് എ ക്രീച്ചർ ഓഫ് ഇറ്റ്സ് എൻവയോൺമെന്റ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു പരിതസ്ഥിതിയിലുള്ള ഒരു ക്രിയേച്ചർ ആണ് ഒരു ജീവജാലങ്ങളെ പോലെ തന്നെ നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ് ഫേം എന്ന് പറയുന്നത് ആ ഒരു എൻവയറോൺമെന്റിൽ അതിൻ്റെ റിസോഴ്സുകൾ ഉണ്ടാവാം അതിനുള്ള ഇൻകം അതിൻ്റെ പ്രോബ്ലംസ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒരു ചുറ്റുപാടിൽ നിന്നാണ് അപ്പം ഇതിനെ തന്നെയാണ് അതിൻ്റെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് റെഫേഴ്സ് ടു ദ സറൗണ്ടിങ്സ് external objects influences or circumstances under which someone or something exists ഏതെങ്കിലും ഒരു സാധനമോ ഒരു വ്യക്തിയോ എവിടെയാണോ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിജീവിക്കുന്നത് എന്തിനൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു ചുറ്റുപാട് അതിൻ്റെ സറൗണ്ടിങ്സുകള് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ എല്ലാം ഒരു കാര്യവുമായി ചുറ്റുപറ്റി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനെ എന്തു പറയുന്നത് ഇതെല്ലാം എവിടെയാണോ സംഭവിക്കുന്നത് അതിനെയാണ് അതിൻ്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഓക്കെ കാരണം ഒരു ലാർജ് നമ്പർ ഓഫ് ഫോഴ്സസ് ഷെയ്പ്പ് ദ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് അത് ഓൾ അൺകൺട്രോബിൾ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് അതായത് നമ്മ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ ആയിക്കോളന്നില്ല ചിലപ്പോഴെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള പല ഫാക്ടേഴ്സും അതിൻ്റെ ഫങ്ഷനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സോ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ദാറ്റ് അഫെക്റ്റീവ് ഫേംസ് എബിൾ

ദാറ്റ് അഫക്ട് മാർക്കറ്റിംഗ് പോളിസി ഡെസിഷൻ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് എൻറ്റർപ്രൈസ് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണോ അതിന്റെ ഡെസിഷൻസ് എന്താണോ അവിടുത്തെ പോളിസികൾ എന്താണോ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സസ് അതിലുണ്ട് അതിനെയാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇനി ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യം ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ആണ് എന്തൊക്കെ എൻവയോൺമെന്റ് ആണുള്ളത് മാർക്കറ്റിംഗിൽ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത് മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും ഇനി ഫസ്റ്റ് വൺ മൈക്രോ എൻവയോൺമെന്റ് മൈക്രോ എൻവയോൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഘടകങ്ങൾ ദാറ്റ് ഫോഴ്സസ് ക്ലോസ് ടു ദ കമ്പനി ദാറ്റ് അഫെക്റ്റ് ദ എബിലിറ്റി ടു സെർവ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് അതിന്റെ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നതിനുള്ള എന്റെ എബിലിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് എന്തുപറയാം മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയാം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് വേണം അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അതിനെ സ്വാധീനിക്കുന്നുണ്ട് മാർക്കറ്റിംഗ് പ്ലാനിന് ആ ഫോമിന്റെ ഓപ്പറേഷനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം അത് ആരൊക്കെ ആയിരിക്കാം നമുക്ക് സാധനങ്ങൾ തരുന്ന സപ്ലയേഴ്സ് ആവാം നമ്മുടെ ഇടനിലക്കാരാവാം നമ്മളോട് മത്സരിക്കുന്ന നമ്മളതേ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം ആൻഡ് മൊത്തത്തിലുള്ള ജനങ്ങളാവാം അപ്പം ഇതെല്ലാം എന്താണ് ദീസ് ആർ ആഹ് ജനറലി അൺകൺട്രോളബിൾ ഇതെല്ലാം നമുക്ക് എന്താ അൺകൺട്രോളബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് മാക്രോ എൻവയോൺമെന്റ ഈ ഒരു കേസില് നമ്മള് നിയർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചുറ്റുപാടുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്ഷേ ഇത് കുറച്ചുകൂടി റിമോട്ട് ആയിട്ടുള്ള കുറച്ചുകൂടി അകന്ന് ദൂരെ നിൽക്കുന്ന കുറേ ആണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ കൂടി പറ്റാത്ത കാര്യങ്ങളാണ് റിമോട്ട് ഫോഴ്സസ് ആണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റിന് അഫക്ട് ഓവറോൾ ക്ലൈമറ്റ് ഇൻ വിച്ച് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്നതും എന്നാൽ വളരെ വിദൂരത്തിലുള്ളതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് മാക്രോ എൻവയോൺമെന്റിൽ വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം എക്കണോമിക് എൻവയോൺമെന്റ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകൾ അത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അല്ലെ സോഷ്യൽ അവിടുത്തെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട് ടെക്നോളജി അവിടുത്തെ രാഷ്ട്രീയം എൻ്റെ അവിടുത്തെ നിയമവശങ്ങള് ഇതെല്ലാം എന്താണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് പക്ഷേ ഇതൊന്നും ഒരിക്കലും നമ്മുടെ കയ്യിൽ കണ്ട്രോളിൽ നിൽക്കുന്നതല്ല ഓക്കെ എന്താണ് എക്കണോമിക് എൻവോൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ എലോൺ ഡു നോട്ട് മേക്ക് മാർക്കറ്റ് ഒരു മാർക്കറ്റ് ഒരു ചന്ത അല്ലെങ്കിൽ ഒരു കട എന്ന് പറയുമ്പോൾ ആ ഉണ്ടാക്കിയ ആൾ മാത്രം പോരല്ലോ ഒരുപാട് ജനങ്ങൾ അവിടെ വരണം ആളുകൾ വാങ്ങണം സാധനങ്ങൾ സ്പെൻഡ് ചെയ്യണം അതുപോലെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണം അപ്പം എക്കണോമിക് എൻവയോൺമെന്റ് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു കൺസ്യൂമറുടെ ബൈങ്ങ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകമാണ് എത്രത്തോളം രൂപ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട് അപ്പം എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ബിസിനസ് സൈക്കിള് ഷോർട്ടേജ് അൺഎംപ്ലോയ്മെന്റ് കൺസംഷൻ പാറ്റേൺ ഗവൺമെൻറ് പോളിസി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ എക്കണോമിക് എൻവയോൺമെൻറ്റ് അപ്പോൾ അവിടെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുമ്പം അതിൻ്റെ പ്രൈസിനെയും ഇൻകത്തിനെയും എല്ലാം അത് ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കൺസ്യൂമർ ഇൻകം ലെവൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് സെയിൽ ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓരോ കമ്പനിയും ഓരോ പ്രൊഡക്റ്റുകളും സർവീസുകളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള അല്ലെങ്കിൽ അതിനുള്ള ഇൻകം ലെവലുള്ള ആളുകൾ മാത്രമേ അത് വാങ്ങാറുള്ളൂ എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് കോവിഡ് നയൻറ്റീൻ വന്നു വന്ന സമയത്ത് സാമ്പത്തികമായിട്ട് എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ആ സമയത്ത് ഡിമാൻഡ് ആൻഡ് കൺസെപ്ഷൻ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇതായി പൊതുവേ താഴോട്ടേക്ക് ആയി എന്നുള്ളതാണ് പറയുന്നത് പൊളിറ്റിക്കൽ എൻവോൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങള് അത് ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിങ്ങിനെ അഫക്ട് ചെയ്യാറുണ്ട് കാരണം മാർക്കറ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്തോണ്ടേ ഇരിക്കും പൊളിറ്റിക്സില് എന്ത് മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് കാരണം ചില രാഷ്ട്രീയ പാർട്ടികൾ വരുന്ന സമയത്ത് ചില മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ ചില പ്രോഡക്റ്റുകളെ ചില മേഖലയെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും എന്നാൽ അതേ സമയം ചില ആളുകൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ്സ് ഒന്നും അവർക്ക് അവിടെ കൊടുക്കാൻ പറ്റിക്കൊള്ളന്നില്ല അപ്പൊ എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു മേഖല തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി ടുവേർഡ്സ് എക്കണോമിക് ആക്ടിവിറ്റീസ് റിലേഷൻ വിത്ത് അതർ കൺട്രീസ് ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സുസ്ഥിരത എന്ന് പറയുന്നത് ഓരോ ആളുകളും കേറി ഭരിച്ച് രാജ്യത്തിന് എന്തോരം വികസനം ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വളർച്ചയും തളർച്ചയും എല്ലാം അവിടെ മെഷർ ചെയ്യപ്പെടുന്നു ഗവൺമെന്റ് എടുക്കുന്ന പല നയങ്ങള് ടാക്സേഷൻ പോളിസികൾ പ്രൈസിംഗ് പോളിസികൾ ഓരോ ഇൻഡസ്ട്രിയൽ പോളിസികൾ അഗ്രികൾച്ചർ ഇതെല്ലാം ഏതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോഷ്യൽ എൻവയോൺമെന്റ് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാട് നമ്മുടെ ഒരു ബിസിനസ് എവിടെ ചെയ്യപ്പെടുന്നു ഏത് വിശ്വാസികളുടെ ഇടയിലാണ് ഏത് മൂല്യമുള്ള ആളുകളുടെ ഇടയിലാണ് എന്താണ് അവിടുത്തെ ആചാരങ്ങള് എന്താണ് അവരുടെ മനോഭാവങ്ങള് അതിനൊക്കെ ഡിറ്റർമിൻ ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ആ ഒരു എൻവയറോൺമെന്റ് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന സോഷ്യൽ എൻവോൺമെന്റ് എന്ന് പറയുന്നത് വാട്ട് വെർ ഹൗ ആൻഡ് വെൻ പീപ്പിൾ ബൈ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് അപ്പോൾ ആര് എങ്ങനെ വാങ്ങുന്നു എന്നുള്ളതെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാരണം അവിടെ കുറേ മൂല്യങ്ങളുണ്ട് ഒരു സമൂഹത്തിൽ ചില ആളുകളുടെ ഭക്ഷണ രീതി നോക്കിയാൽ തന്നെ ചിലർ ഏറ്റവും കൂടുതൽ ലോൺ മാത്രം കഴിക്കുന്ന ആളുകളുണ്ടാവും അല്ല വെജ് മാത്രം അതൊക്കെ ഫുഡ് ഹാബിറ്റുകളാണ് അല്ലെങ്കിൽ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാവും അല്ലെങ്കിൽ തീരെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഉള്ള ഏരിയ ആവാം അല്ലെങ്കിൽ ഒരു വിഭാഗം മൊത്തം മുസ്ലിം മതവിശ്വാസികളെ ഒരു വിഭാഗം മൊത്തം ഹിന്ദൂസ് ഒരു വിഭാഗം ആളുകൾ മൊത്തം ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ള ആൾക്കാർ അപ്പം അങ്ങനെ റിലീജിയസിൻ്റെ ബിലീഫ് അവരുടേതായ സ്റ്റൈൽസ് അവർക്ക് ഏറ്റവും നല്ല എക്സാമ്പിള് പറയുമ്പോൾ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പർദ്ദ എന്ന് പറയുന്നത് അത് അവരുടെ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അപ്പോൾ ക്ലോത്തിങ് ക്ലോത്തിങ്ങ് അപ്പോൾ അവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനത്തെ ക്ലോത്തിനൊക്കെ കൂടുതൽ ഡിമാൻഡുകൾ ഉണ്ടാവും ഹൗസിങ് പീപ്പിൾസ് ബി ഓഫ് മാരേജ് ആൻഡ് ഫാമിലി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഓക്കെ ഇന്നൊക്കെ സ്ത്രീകൾ ഒരുപാട് ദൂരെ പോയി ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേറ്റർ ഡിമാൻഡ് അതുകൊണ്ട് തന്നെ ജോലിക്ക് സ്ത്രീകൾ കൂടുതലായി പോകാൻ തുടങ്ങിയപ്പം അവര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഭയങ്കര ഡിമാൻഡ് പുറത്തുള്ള ആളുകളെ ആശ്രയിക്കാൻ തുടങ്ങി അതേപോലെ കൺസ്യൂമേഴ്സിന് കൂടുതൽ ഡയറ്റ് ആൻഡ് ഹെൽത്ത് ഒക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് നല്ല ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിന്റെ ഭാഗമായിട്ടാണ് മാസികമായിട്ടൊരു ഓർഗാനിക് ഫുഡിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നു എല്ലാവരും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയി മാറി അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിനിറ്റിന് മിനിറ്റിന് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഏറ്റവും ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങളാണ് എല്ലാറ്റിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മാറ്റങ്ങളെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിങ്ങും അതുപോലെ കൊമേഴ്സ് വരെയൊക്കെ എന്താ ഈ മാർക്കറ്റിങ്ങും ഇ കൊമേഴ്സിലേക്കും ആ റിയായിറ്റി ഡെവലപ്പ് ചെയ്തോട് കൂടിയിട്ട് അപ്പം എ ടി എം മെഷീൻസ് വന്നു ഡിജിറ്റൽ ക്യാമറകൾ വന്നു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ സെല്ലുലാർ ഫ്രോ ഇതെല്ലാം ടെക്നോളജി ചേഞ്ച് ഭാഗമായിട്ടാണ് അപ്പോൾ റീസെൻറ്റ് ടെക്നോളജിക്കൽ ചേഞ്ചസ് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെയൊക്കെ ബാധിക്കുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ടെലിമെഡിസിൻ മെഡിസിൻ പറഞ്ഞൊരു സിസ്റ്റത്തിലേക്ക് വരെ എത്തി അതായത് ഡോക്ടറെ നമ്മൾ പോയി ക്യൂ നിന്ന് കാണണ്ട പകരം നമുക്കൊരു വീഡിയോ കോൺഫറൻസിങ് പോലെ തന്നെ ചെയ്ത് മെഡിസിൻസ് കുറിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ പേഷ്യൻറ്റ് നോട്ട് വിസിറ്റ് ദ പ്രാക്ടീഷ്യനേഴ്സ് പേഷ്യൻസിന് ഡയറക്റ്റ് ഡോക്ടേഴ്സിനെ കാണണ്ട അവസ്ഥയൊന്നും അവിടെ വരുന്നില്ല ഓൺലൈൻ ടീച്ചിങ് വന്നു അല്ലേ അപ്പം അതെല്ലാം കാലം കൊണ്ടുവന്ന കുറെ മാറ്റങ്ങളാണ് ടെക്നോളജി ഡെവലപ്പ് ആയതാണ് എഡ്യൂക്കേഷൻ തന്നെ പല തരത്തിൽ ഇപ്പം അവൈലബിൾ ആണ് ഉം ഇതെല്ലാം ടെക്നോളജിയുടെ മാറ്റവും തീർച്ചയായിട്ടും ഓരോ മാർക്കറ്റിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നതാണ് ലീഗൽ എൻവയോൺമെന്റ് അപ്പം നമ്മൾ എക്കണോമിക്കൽ എൻവയോൺമെന്റ് സോഷ്യൽ എൻവയോൺമെന്റ് അതേപോലെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ഫിഫ്ത് വൺ ആണ് ലീഗൽ എൻവയോൺമെന്റ് ലീഗൽ എൻവയോൺമെന്റ് പറഞ്ഞ ഏതൊരു മാർക്കറ്ററും ജീവിക്കുന്നത് ഒരുപാട് നിയമപ്രശ്നങ്ങളുമായിട്ടാണ് അല്ലേ നിയമം അവര് ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം ചെയ്യരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിയമം അതാത് രാജ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു റൂളിനും റെഗുലേഷനും അനുസരിച്ച് മാത്രമാണ് അവർക്ക് അവരുടെ സ്ഥാപനവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് ഇതിന് വേണ്ട ഒരുപാട് റൂൾസും റെഗുലേഷൻസും രാജ്യത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം അവർ ചെയ്യാൻ പോകുന്ന ബിസിനസ്സും ആക്ടിവിറ്റിയും അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ചൊക്കെ ഓക്കെ അപ്പം അതും ഒരു പരിധി വരെയൊക്കെ ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഗവൺമെന്റ് എടുക്കുന്ന പല പോളിസികള് ഡെസിഷൻസ് അതെല്ലാം നമ്മൾക്ക് കൂടിയിട്ട് നമ്മുടെ ബിസിനസ് കൂടി ബാധക കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ് പേറ്റന്റ് ആക്ടുകൾ സൈബർ ലോസ് അപ്പം ഇതൊക്കെ നിയമപരമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ ഒരു മാർക്കറ്റിങ് എൻവയോൺമെന്റിന്റെ പ്രാധാന്യം നമുക്ക് നമുക്കപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ പറയാൻ പറ്റും എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ആവശ്യകത എന്താണ് അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ള കാര്യമാണ് അപ്പൊ ഈ ഒരു എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കസ്റ്റമേഴ്സ് ഈ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ കസ്റ്റമറും എത്രത്തോളം അവർക്ക് ആവശ്യങ്ങളും അവരുടെ പ്രിഫറൻസും ഒക്കെ ചെയ്ഞ്ച് ചെയ്തു എന്ന് അനലൈസ് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുന്നു ഇറ്റ് ഹെൽപ്സ് ഫോം ടു ഐഡന്റിഫൈ ആൻഡ് ആനസിപ്പേറ്റ് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യാം ഭാവിയിൽ ഈ ബിസിനസ്സിൽ എന്തൊക്കെ എന്താണ് വളർച്ചകൾ ഉണ്ടാവാം എവിടെയൊക്കെ ഇതിന് സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം എവിടെയൊക്കെയാണ് ഇതിന് ഭീഷണികൾ നേരിടേണ്ടതെന്ന് മനസ്സിലാക്കാം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്താണെന്നുള്ള അറിയാൻ പറ്റും ഇറ്റ് എനേബിൾസ് ദ ഫോം ടു ആന്റിസിപ്പേറ്റ് ആൻഡ് കൗണ്ടർ ദ മൂവ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ കൂടെ നമ്മുടെ പോൽ തന്നെ പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാം അവരുടെ ലക്ഷ്യം അവരുടെ മൂവ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതേ പ്രതിരോധിക്കാൻ നമ്മുടെ എന്തുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യം വളർച്ച എന്നൊക്കെ നമുക്ക് റിയാൻ സാധിക്കുന്നുള്ളതാണ് ആൻഡ് അക്വയർ സ്ട്രെങ്ത് ആൻഡ് റിമൂവ് വീക്ക്നസസ് ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താന്ന് മനസ്സിലാക്കാനും നമ്മുടെ പോരായ്മകളെ നമുക്ക് റിമൂവ് ചെയ്യാനും അതായത് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോയ് ചെയ്യാൻ സാധിക്കുക നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ത്രെട്ടുകള് അതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വേറൊരു കാര്യം ഇറ്റ് എനേബിൾസ് ദ ഫേം ടു ഡിസൈൻ ആൻഡ് മോഡിഫൈ മാർക്കറ്റിംഗ് മിക്സ് ടു സ്യൂഡ് ദ റിക്വയർമെന്റ് ഓഫ് കൺസ്യൂമേഴ്സ് കൂടാതെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മാറുന്ന ആവശ്യങ്ങൾക്ക് അനുസൃ അനുസരിച്ചിട്ട് റിക്വയർമെൻസനുസരിച്ചിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സുകൾ എന്താണോ അതിനെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാനും ഡിസൈൻ ചെയ്തെടുക്കാനൊക്കെ സാധിക്കുക ഇറ്റ് ഹെൽപ്സ് ദ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ടു ഫോർമുലേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് സോ ആസ് ടു അച്ചീവ് ദ ഗോൾസ് മാർക്കറ്റിംഗ് മാനേജേഴ്സിന് ഹെൽപ്പ് ഫുള്ളാണ് അത് ഫോമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റ് പുതിയ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓരോ കമ്പനിക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ അപ്പൊ ആ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഫോമുലേറ്റ് ചെയ്യാൻ മാർക്കറ്റിംഗ് മാനേജേഴ്സിന് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു ഇങ്ങനൊരു എൻവയോൺമെന്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ ആണെന്നുള്ളത് കാരണം നമ്മൾ ഏറ്റവും പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ഷോപ്പ് പോലെയാണോ ഇന്നത്തെ ഷോപ്പുകളെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പണ്ട് ഓല മേഞ്ഞിട്ടും ചെറിയ കടകളും ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ അത് ഇന്ന് ഒരുപാട് മാറ്റം വന്നു നല്ല നല്ല കെട്ടിടങ്ങളായി നമുക്ക് കണ്ണിന് തന്നെ നല്ല അല്ലെങ്കിൽ പല പല പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വാങ്ങാൻ പറ്റുന്നുണ്ട് അല്ലെ അത് ഓൺലൈനിൽ പോലും നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ സാധനം വീട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ മാറ്റങ്ങൾ വന്നു അതെല്ലാം ടെക്നോളജിയുടെ ചേഞ്ചുകളാണ് അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മുടെ ഗവൺമെൻറിൻ്റെതായ കുറെ നയങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വന്നത് അപ്പം ആ മാർക്കറ്റിങ്ങിൻ്റെ ചുറ്റുപാട് എന്താണെന്ന തീർച്ചയായിട്ടും ഒരു മാർക്കറ്റർ അറിഞ്ഞിരിക്കണം ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഇപ്പം പണ്ടൊക്കെ കണക്ക് എഴുതാനായിട്ടൊരാളിരിക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷെ ഇന്നത് ആവശ്യമില്ല ഇന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേയുള്ളൂ അപ്പൊ അതൊക്കെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഒരു മാറ്റം തന്നെയാണ് അപ്പൊ ആ ഒരു മാറ്റത്തിലേക്ക് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറ്റുന്ന കടകളിൽ മാത്രം ഒരു ടൈപ്പ് റൈറ്റർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഇന്നിപ്പം നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെ കണക്ക് കണക്കെഴുതാനായിട്ട് എന്നുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയും ഇല്ല അപ്പോൾ കൃത്യമായിട്ട് എൻവയോൺമെന്റ് അനുസരിച്ച് മാറാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമാണ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും പറ്റുള്ളൂ അല്ലാത്തവടെ എന്താണ് കൺസ്യൂമേഴ്സ് അവരെ റിജക്റ്റ് ചെയ്യും അവർക്ക് ഒരു യാതൊരു കച്ചവടം ഉണ്ടാവില്ല ലാഭം ഉണ്ടാവില്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല സോ മാർക്കറ്റിംഗിന്റെ എൻവയോൺമെന്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ നയങ്ങളിൽ മാറ്റങ്ങൾ വന്ന് ഒരാൾക്കും മാത്രമാണ് നല്ല രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളാനും അതിജീവിക്കാനും സാധിക്കുള്ളൂ അതുകൊണ്ട് ഒരു മാർക്കറ്റ് തീർച്ചയായിട്ടും അവരെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉള്ള ഈ അഞ്ച് എൻവയോൺമെന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഒറ്റ ടോപ്പിക്കും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ എന്താണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റും ആ ഒരു ഫൈവ് ടൈപ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്